ബി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അദർ. സ്പൗസ് തനിക്ക് ഒരു കഴിവും ഇല്ല, ഇത് സെൽഫ് മോട്ടിവേഷന്റെ കാലമാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻസീസ് കാൻഡിഡ് കോഴ്സ്. ആൻഡ് ടുഡേസ് ടോപ്പിക് ഈസ് ഹൗ ടു ഫൈൻഡ് സപ്പോർട്ട് ഫ്രം ദി വേൾഡ് അറൌണ്ട് ടു ഫോളോ യുവർ പാഷൻ. ടോപ്പിക് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ചിന്തിച്ചു കാണും, എന്തിനാ സപ്പോർട്ട്? ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സെൽഫ് മോട്ടിവേഷന്റെ കാലമാണ്. നമ്മളെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും, ആരും മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും വി ഹാവ് ടു ഗെറ്റ് ഇൻസ്പയർഡ് അവർ സെൽഫ്സ് അല്ലെ. നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാലമാണ്, സെൽഫ് മോട്ടിവേഷന്റെ കാലമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങനെയല്ല, സപ്പോർട്ട് ഉള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% എന്താ പറയുക, ഒരു പെർഫെക്ഷനിലേക്ക്, ഒരു ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. സപ്പോർട്ട് ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ആ കാര്യം ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് വളരെ നമുക്ക് ആവശ്യമാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ഫ്രണ്ട്സ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വളരെ ഈസിയാണ് ആക്ച്വലി ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാനായിട്ട്. ബട്ട് ട്രൈ ടു സ്റ്റേ അവേ ഫ്രം പീപ്പിൾ ഹു പുൾ യു ഡൗൺ. അതെപ്പോഴും ശ്രദ്ധിക്കുക. Try to be friends with those who have positive energy, who encourage you, who inspire you. Active ആയിട്ട് ഇരിക്കുന്നവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകും. അതർവൈസ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിനൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ ട്രൈ ടു സ്റ്റേ അവേ ഫ്രം സച്ച് പീപ്പിൾ. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തനിക്ക് ഒരു കഴിവും ഇല്ല എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും നമ്മുടെ ചുറ്റും. അത് വളരെ നാച്ചുറൽ ആയ ഒരു കാര്യമാണ്, എല്ലാവർക്കും ഒരേ ആറ്റിറ്റ്യൂഡ് അല്ലല്ലോ. But we have the option to choose alle aare choose cheyanam aare kooda nirthanam aare friends aakanam ennu choose cheyanulla sarva avakashavum nammada kayilund. So when you follow your passion, if you need support from your friends, try to be friends with those who have same taste and passion or those who are active in any other way. Now, second thing is support from family. ആദ്യം നമുക്ക് കിഡ്സിന്റെ കാര്യം എടുക്കാം. ആക്ച്വലി വളരെ ഈസിയാണ് കിഡ്സിന്റെ സപ്പോർട്ട് കിട്ടാനായിട്ട്. യു മേക്ക് ദം ഹെൽപ്പ് യു വെൻ എവർ യു ഡു സംതിങ് യു ലവ് ആൻഡ് അപ്രീഷിയേറ്റ് ദം വെൻ ദേ ഹെൽപ്പ് യു. ജസ്റ്റ് മേക്ക് ദം ഫീൽ പ്രൗഡ് ഓഫ് യു, പ്രൗഡ് ഓഫ് ദെയർ മദർ, പ്രൗഡ് ഓഫ് ദെയർ ഫാദർ, സോ ദാറ്റ് ദേ വിൽ സപ്പോർട്ട് യു ഇൻ എവറി സ്റ്റെപ് യു ടേക്ക്. നൗ അത് രണ്ടും ഞാൻ ഇന്ന് പെട്ടെന്ന് ഫ്രണ്ട്സ് ആൻഡ് കിഡ്സ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തി. നൗ ഐ എം കമ്മിങ് ടു ദി മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് പാർട്ട്, സ്പൗസ്. ഞാൻ ഈ ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് തന്നെ ചാടി കയറാൻ ഒരു കാര്യമുണ്ട്. ബിക്കോസ് ആഫ്റ്റർ മൈ സെക്കൻഡ് ടോക്ക് ഐ റിസീവ്ഡ് എ ഫ്യൂ ഇമെയിൽസ്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഐ ഹാവ് എ പാഷൻ ഫോർ സിംഗിങ്, ഐ ഹാവ് എ പാഷൻ ഫോർ ഡാൻസിങ്, എ ഫ്യൂ അതേഴ്സ് ഓൾസോ. പക്ഷെ ഇതിനൊന്നും എന്റെ സ്പൗസിന്റെ സപ്പോർട്ട് ഇല്ല. ഇത് മെയിൻലി ലേഡീസാണ് അയച്ചിരിക്കുന്നത്. സോ എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് ടീച്ചിങ് ജോലിക്ക് പോകണം എന്നാഗ്രഹമുണ്ട്, ബട്ട് ഹെർ ഹസ്ബൻഡ് ഇസ് നോട്ട് സപ്പോർട്ടിംഗ്. നമ്മുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് സ്പൗസിന്റെ സപ്പോർട്ട് കിട്ടാൻ, ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് എന്നെ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവാണ് എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കുറച്ച് ഗ്രൗണ്ട് വർക്ക് ആവശ്യമുണ്ട്. ഈ ഗ്രൗണ്ട് വർക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ഹാപ്പി ഫാമിലീസ് ആർ ഓൾ എലൈ, അൺഹാപ്പി ഫാമിലീസ് ആർ അൺഹാപ്പി ഇൻ ദർ ഓൺ വേ. ഈ ഒരു കോട്ട് ഒരുപക്ഷെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അതിനെ ഒരു ഇച്ചിരി ഇലാബറേറ്റ് ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഹാപ്പി ഫാമിലീസിൽ എന്താന്ന് വെച്ചാൽ, അവര് ഈ അൺഹാപ്പി ആക്കുന്ന എലമെന്റ്സിനെ ഒന്ന് റെസസീവ് ആക്കും, എന്നിട്ട് അവരെ ഹാപ്പി ആക്കുന്ന എലമെന്റ്സിനെ അവർ ഡോമിനന്റ് ആയിട്ട് ഫോളോ ചെയ്യും. ഈ അൺഹാപ്പി ഫാമിലീസിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ, അവർ ആ അൺഹാപ്പി ആക്കുന്ന നെഗറ്റീവ് എലമെന്റ്സിനെ എടുത്ത് വീണ്ടും വീണ്ടും എക്സ്ക്യൂസ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ആ ഒരു ഫാമിലിയിൽ നിൽക്കുമ്പോഴായിരിക്കും അവരത് അനുഭവിക്കുന്നവർക്കായിരിക്കുമല്ലോ അതിനകത്ത് കൂടുതൽ മനസ്സിലാവുക. എങ്കിലും ആ നെഗറ്റീവ് എലമെന്റ്സിനെ ഏതെങ്കിലും രീതിയിൽ നമുക്കൊന്ന് മാറ്റി വെക്കാൻ, ഒന്ന് മറക്കാൻ സാധിക്കുമെങ്കിൽ ട്രൈ ദാറ്റ്. ബീയിങ് ഹാപ്പി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഇറ്റ്സ് യുവർ ചോയ്സ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ബി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അദർ. നമ്മുടെ ഇന്റിമേറ്റ് സർക്കിൾ, ഇന്റിമേറ്റ് സർക്കിൾ എന്താണെന്ന് അറിയാലോ, അതായത് നമ്മളോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻസൈഡ് യുവർ ഇന്റിമേറ്റ് സർക്കിൾ, അത് പരസ്പരം വളരെ ഓപ്പൺ ആയിട്ട് അറിഞ്ഞിരിക്കുക. സെക്കൻഡ് തിങ്, എന്തുകൊണ്ട് ഹസ്ബൻഡ് പെർമിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വൈഫ് പെർമിറ്റ് ചെയ്യുന്നില്ല എന്നതിനുള്ള ഒരു റീസൺ ഉണ്ടാവും, അത് കണ്ടുപിടിക്കുക. ഇറ്റ് ക്യാൻ ബി സെൽഫ് എസ്റ്റീം, ഇറ്റ് ക്യാൻ ബി ഈഗോ കോംപ്ലെക്സ്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഇതിൽ എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കുക. ആൻഡ് ദെൻ യു സ്പീക്ക് ഇറ്റ് ഔട്ട്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഒരാൾ മാത്രം എനിക്ക് ഹാപ്പി ആവണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഫാമിലി ലൈഫ് ഇസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മാത്രമേ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ, നമുക്കൊരു കാര്യം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരാൾ മാത്രം വിചാരിച്ചാൽ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കില്ല. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സപ്പോർട്ട് ഈച്ച് അദർ. നമ്മൾ കേട്ടിട്ടുണ്ട് പല ലേഡീസും പറയുന്നത്, ഒരു 90% ലേഡീസും പറയും,
ലോകം മുഴുവൻ എതിർത്താലും എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ലേഡീസ്. അതുപോലെ തന്നെ ഫോർ മെൻ വി സേ ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദേർ ഇസ് എ വുമൻ. സോ ദാറ്റ് മീൻസ് ഇഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സപ്പോർട്ട് ഈച്ച് അതർ ദി ക്യാൻ ഡു വണ്ടേഴ്സ്. സെക്കൻഡ് തിങ് പൊസസീവ്നെസ്. പൊസസീവ്നെസ് എല്ലാ ഫാമിലീസിലും ഉണ്ട്. സ്നേഹമുള്ളിടത്ത് പൊസസീവ്നെസ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ പാർട്ട്ണറിന്റെ സ്പേസ് സ്പോയിൽ ചെയ്തുകൊണ്ട് ഒരിക്കലും ആവരുത്. മൂന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുമ്പോൾ യു മേക്ക് ഷുവർ ദാറ്റ് ദെയർ റുട്ടീൻ ഇസ് നോട്ട് എഫക്റ്റഡ്. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഒരു കാര്യങ്ങളും മുടങ്ങി പോകാൻ പാടില്ല. അത് ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. യു വിൽ ബി, ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ യു വിൽ ബി ഹാപ്പിയർ. ഒൺലി ഇഫ് യു ആർ ഹാപ്പി യു ക്യാൻ മേക്ക് അതേഴ്സ് ഹാപ്പി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, യു ആർ ഗോയിങ് ടു അമേസ് ഈച്ച് അതർ. ലേഡീസിനെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇഫ് ഷീ ഈസ് ഹാപ്പി ഷി ഹാസ് ദാറ്റ് റേഡിയൻസ്, ഷി ഹാസ് ദാറ്റ് പവർ ടു കീപ് എവറി വൺ ഇൻ ദ ഫാമിലി ഹാപ്പി. അതുപോലെ തന്നെയാണ് ജെൻസിന്റെ കാര്യവും. ഹസ്ബൻഡ്സിനോടായിട്ട് പറയാനുള്ളത്, ഗിവ് യുവർ വൈഫ് സം സ്പേസ്. അവരെങ്ങും പറന്നു പോവില്ല, അവർ നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയുള്ളൂ. ലവ് ഹെർ മോർ, അല്ലെങ്കിൽ ലവ് ഹിം മോർ, സോ ദാറ്റ് ഹി ഓർ ഷീ ഡസന്റ് ഗെറ്റ് എ ചാൻസ് ടു കമ്പയർ വിത്ത് അതേഴ്സ് ലൈഫ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്താ മനഃപൂർവ്വം ഒരു കൂട്ടരെ വിട്ടു കളഞ്ഞെന്ന്. ഇൻലോസ് അല്ലെങ്കിൽ പേരന്റ്സ്, ഓഫ് കോഴ്സ് നമ്മുടെ ഓൺ പേരന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് 99% ചാൻസ് ഉള്ളത്. Okay, talking about in-laws, if they support you, I would say you are blessed. If they don't try to change their attitude. Instead, change our attitude. Go on to self-motivation. Try to win the support of your spouse and go on with the motto self-motivation. Self-motivation works the best in such cases. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുക. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്ന ഓർക്കണം. ബിക്കോസ് നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് മൈ ഫാമിലി ഈസ് ദി ബെസ്റ്റ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വി വിൽ ഓൾസോ ഗിവ് അവർ ബെസ്റ്റ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ഇമോഷൻസിനെ അങ്ങനെ തന്നെ കൺട്രോൾ ചെയ്ത് നോക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിയുമ്പോഴത്തേക്ക്, ഒരു ഹാപ്പി ആറ്റിറ്റ്യൂഡ് വന്നു കഴിയുമ്പോഴത്തേക്ക്, യു ക്യാൻ ഗിവ് സ്പേസ്, യു ക്യാൻ സപ്പോർട്ട് ഈച്ച് അതർ, യു ക്യാൻ ഗെറ്റ് അമേസിംഗ് റിസൾട്ട്സ്. മേക്കിംഗ് എ ലിവിംഗ് ആൻഡ് മേക്കിംഗ് എ ലൈഫ് ഇസ് ഡിഫറെന്റ്. വെറുതെ ജീവിക്കാൻ വേണ്ടി ജീവിക്കാം, ജീവിതം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാം, അത് രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്പൗസിന്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ക്യാൻ ജസ്റ്റ് ഇഗ്നോർ വാട്ട് അതേഴ്സ് സേ. അവരെന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഇഫ് യു ലവ് സംതിങ് ജസ്റ്റ് ഡു ഇറ്റ്, യു ഡോണ്ട് കെയർ അബൌട്ട് ഹൗ അതേഴ്സ് സീ ഇറ്റ്. സോ എഗെയിൻ ആൻഡ് എഗെയിൻ എനിക്ക് ഇതാണ് പറയാനുള്ളത്, സപ്പോർട്ട് ഈച്ച് അതർ, ലവ് ഈച്ച് അതർ, ഹെൽപ്പ് ഔട്ട് ഈച്ച് അതർ, ഫോളോ ദ പാഷൻസ് ആൻഡ് മേക്ക് ലൈഫ് പാഷനേറ്റ്. മേക്ക് യുവർ ഫാമിലി ദ ഹാപ്പിയസ്റ്റ് ഓൺ എർത്ത്. ഈച്ച് ആൻഡ് എവറി ഫാമിലി ക്യാൻ ഡു ദാറ്റ്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ക്യാൻ ഡു ദാറ്റ്. I swear life will be more beautiful if you follow your passion, if you have something other than the normal issues. Every family has issues, always remember. It is always like how you see it. Think of it, be happier, lead a better life. Nammude next topic ayittu nammal varum, how to develop passion in your kids. So till then, bye bye.